ദീപസ്തംഭ മഹാചര്യം എനിക്കും കിട്ടണം സീറ്റ് ഇല്ലെങ്കിൽ ഞാനും ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടും ഇന്നലെ ഒരു പ്രമുഖ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടു അപ്പൻ ആനപ്പുറത്ത് ഇരുന്നിരുന്നു അതുകൊണ്ട് എൻ്റെ ചന്തിയിൽ തഴമ്പ് കാണും എന്ന് ചിന്തിക്കുന്ന ആൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് രണ്ട് പ്രാവശ്യം അവസരം കിട്ടിയിട്ടും ആ രണ്ട് പ്രാവശ്യവും തോറ്റെങ്കിൽ നിങ്ങളെ ഈ പണിക്ക് കൊള്ളില്ല എന്നാണ് അതിനർത്ഥം അപ്പന് ആനയുണ്ടായിരുന്നു എന്ന് കരുതിയാണ് രണ്ട് പ്രാവശ്യവും നിങ്ങളെ ഞങ്ങളൊക്കെ താങ്ങിയത് ഇപ്പോൾ രാജ്യസഭാ സീറ്റ് കിട്ടാത്തതിന് ചൊറിയുന്നുവെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് എല്ലാ കാലത്തും നിങ്ങളെ താങ്ങേണ്ട ബാധ്യത ഞങ്ങൾക്കില്ല കാരണം പാർട്ടിക്ക് വേണ്ടി നിങ്ങൾ ഒന്നും ഇതുവരെ ഒരു ചുക്കും ചെയ്തിട്ടില്ല നിങ്ങളുടെ അപ്പന് ഒരാനയുണ്ടായിരുന്നു എന്നല്ലാതെ അതിന് രണ്ട് പ്രാവശ്യം അവസരവും തന്നു അതും ജയസാധ്യത കൂടുതലുള്ള സീറ്റ് രണ്ട് പ്രാവശ്യവും തോറ്റു തുന്നം പാടിയെങ്കിൽ അത് നിങ്ങളുടെ കഴിവുകേടാണ് പിന്നെ മറ്റൊന്ന് കെപിസിസി ഓഫീസ് ഇപ്പോഴും അവിടെ തന്നെയുണ്ട് ബ്ലേഡ് വാങ്ങാനും കിട്ടും നിങ്ങൾക്കും കെപിസിസി ഓഫീസിന് മുന്നിൽ വെച്ച് തല മുട്ടയടിക്കണമെങ്കിൽ ആവാം ആരും തടയില്ല അല്ലാതെ എന്നെ ഏറ്റവും കൂടുതൽ ദ്രോഹിച്ചിട്ടുള്ളത് കോൺഗ്രസ്സുകാരാണ് എന്ന് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ട് പാർട്ടിയെ ചൊറിയാൻ നിൽക്കരുത് ഈ പാർട്ടി ഒന്ന് പച്ച പിടിച്ച് വരികയാണിപ്പോൾ അതിൻ്റെ ഇടയിൽ കയറി പഴയ പോലെ ഗ്രൂപ്പ് കളിക്കാൻ നിന്നാൽ ആരാണെന്നൊന്നും നോക്കില്ല നല്ല അലക്ക് വെച്ച് തരും പ്രവർത്തകർ ആന ഉണ്ടായിരുന്ന നിങ്ങളുടെ അപ്പൻ പോയിട്ട് ഒരു ചുക്കം സംഭവിക്കാത്ത പാർട്ടിയാണ് കോൺഗ്രസ് നിങ്ങളുടെ അപ്പന് ഈ പാർട്ടിയോട് സ്നേഹവും കൂറും ഉള്ളതുകൊണ്ട് തിരിച്ചു വന്നു അതുകൊണ്ട് പ്രവർത്തകർക്ക് അദ്ദേഹം ഇന്നും നേതാവാണ് നിങ്ങളുടെ ഭീഷണിയും ചൊറിച്ചിലും കണ്ട് വിരളുന്ന കോൺഗ്രസ് അല്ല ഇത് അതൊക്കെ പണ്ട് ഇപ്പോൾ ഇത് കെ സുധാകരനും വി ഡി സതീശനും നയിക്കുന്ന ഗ്രൂപ്പില്ലാ കോൺഗ്രസ്സാണ് ഇത് ഞാൻ പറഞ്ഞതല്ല കേട്ടോ നമ്മുടെ മുൻ മുഖ്യമന്ത്രി കെ കരുണാകരൻ്റെ മകൾ പത്മജ വേണുഗോപാൽ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച എന്നെ എന്നും എക്കാലത്തും ദ്രോഹിച്ചത് എൻ്റെ സ്വന്തം പാർട്ടിക്കാരാണെന്ന കുറിപ്പിന് മറുപടിയായി ഒരു കോൺഗ്രസ് പ്രവർത്തക പങ്കുവച്ച പോസ്റ്റാണിത് വല്ല കാര്യവുമുണ്ടോ പത്മജയ്ക്ക് കോൺഗ്രസ്സുകാർക്ക് വടി കൊടുത്ത് അടിമേടിക്കാൻ അനുഭവിച്ചു പത്മജയ്ക്ക് ഇന്നലെ മുതൽ സമൂഹ മാധ്യമങ്ങളിൽ കോൺഗ്രസ്സുകാരുടെ പൊങ്കാലയാണ് ഇനിയെങ്കിലും അടങ്ങി ഒതുങ്ങി വിശ്രമിക്കുന്നതാണ് നല്ലത് ആ പഴയ കാലമൊക്കെ ഓർത്ത് വിശ്രമിക്കാം